ബാർക്കോഴ വിഷയം വലിയ ഒരു സംഭവമായി എടുത്തിടുവാൻ പ്രതിപക്ഷം നടത്തിയ ഗൂഢാലോചന ഇതാ തുടക്കത്തിലെ പാളിയിരിക്കുന്നു. നിരവധി തവണ വിവിധ തിരക്കഥകൾ ഇവർ നടപ്പിലാക്കിയിട്ടോ ഉണ്ടെങ്കിലും ഇപ്പോൾ നടന്നിരിക്കുന്ന തിരക്കഥ നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ തോതിലുള്ള ഗൂഢാലോചന നടന്നു എന്നുള്ളത് വ്യക്തമാണ്. ചില മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരുടെയും സഹായത്തോടെയാണ് ഇത്തരത്തിലുള്ള തിരക്കഥ സൃഷ്ടിച്ചതെന്ന് വലിയ തോതിൽ ഇപ്പോൾ തന്നെ ചർച്ചയായിട്ടുണ്ട്. ഏതായാലും പരിപാടി ക്രൈംബ്രാഞ്ചിന് അന്വേഷണത്തിനായി സർക്കാർ വിട്ടു നൽകിയിരിക്കുന്നു. എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ട് നേരിട്ട് തന്നെ പരാതി നൽകിയിരിക്കുന്നു. പരാതി പ്രകാരം കൃത്യമായിട്ട് അന്വേഷണം നടത്തണമെന്നും അതോടൊപ്പം തന്നെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തണമെന്നും ബന്ധപ്പെട്ട ഗൂഢാലോചന നടത്തിയ കുറ്റക്കാരെ കണ്ടെത്തണമെന്നുമുള്ള വിവിധ ആവശ്യങ്ങൾ അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് വലിയ തരത്തിലുള്ള ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ UDFന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് വിശദീകരണ ചർച്ചകൾ അല്ലെങ്കിൽ ആലോചന യോഗം ഇന്ന് നടന്നു വരികയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിലടക്കം ഈ വിഷയങ്ങൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കൽഘുഷമായ ചർച്ചകൾ നടത്തി കൂടുതൽ എങ്ങനെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാമെന്നുള്ള തുടങ്ങിയ വിവിധ വിഷയങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്ലാനിങ്ങുകളും പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ തുടക്കത്തിലെ തന്നെ സംവിധാനം പാളിയതോടുകൂടി ഇവർ വലിയ തോതിൽ അങ്കലാപ്പിലായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ കേട്ട പാതി കേൾക്കാത്ത പാതി താള പെറ്റെന്ന് കേട്ടപ്പോൾ തന്നെ കയറെടുക്കുന്ന നിലപാടാണ് ഈ ബാർക്കോഴ വിഷയം കേട്ടപ്പോൾ തന്നെ അതായത് ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘടന, അതായത് ബാർ ഭാരവാഹികളുടെ ബാർ ഉടമകളുടെ സംഘടനയിലെ വിഭാഗീയതയും അതേ തുടർന്നുള്ള ചേരിതിരിവുമാണ് പുതിയ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് വ്യക്തമാണ്. കാരണം സംഘടനയിൽ നിന്നും പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ വിമതനാക്കപ്പെട്ട നേതാവ് ശബ്ദ സന്ദേശത്തിലൂടെ ഇടുക്കി സ്വദേശിയായ അല്ലെങ്കിൽ ഇടുക്കിയിലെയും കൊല്ലത്തെയും സംഘടനയുടെ നേതാവായിരിക്കുന്ന വ്യക്തി അദ്ദേഹം സ്വന്തം പേരും സ്ഥാനവും എല്ലാം സ്വന്തമായി റെഗുലറായി ഉപയോഗിക്കുന്ന ഗ്രൂപ്പിലേക്ക് പേരും സ്ഥാനവും എല്ലാം നൽകി ഒരു ശബ്ദ സന്ദേശം അയക്കുന്നത് എന്തിനാണ്? നമ്മൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാ ദിവസവും ദൈനംദിന പരിപാടികൾ നടക്കുന്ന അല്ലെങ്കിൽ ദൈനംദിന ചർച്ചകൾ നടക്കുന്ന ഒരു ഗ്രൂപ്പിൽ അതിനകത്തേക്ക് റെഗുലറായി ഇടപെടുന്ന ഒരു വ്യക്തി ഒരു ശബ്ദ സന്ദേശം അയക്കേണ്ട ആവശ്യമില്ല. അതും ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി. ആ ശബ്ദ സന്ദേശമാകട്ടെ സാധാരണ റെഗുലർ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാതിൽ അതിശയോക്തിയൊന്നുമില്ല. ഇതിപ്പോൾ അയാളുടെ പേര്, അയാളുടെ തസ്തിക എല്ലാം ഉൾപ്പെടുത്തിയ ഒരു ശബ്ദ സന്ദേശം അതോ ശബ്ദരേഖയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതാകട്ടെ, അതിൽ വന്ന ഉടൻ തന്നെ പ്രധാനപ്പെട്ട ചില ചാനലുകൾക്കും മാധ്യമങ്ങൾക്കും ഇത് ലഭിച്ചിരിക്കുന്നു. ഈ ശബ്ദരേഖയ്ക്ക് പിന്നിൽ നടന്നിരിക്കുന്ന ഗൂഢാലോചന വളരെ വ്യക്തമാണെന്ന് പ്രഥമ ദൃഷ്ടിയ തന്നെ തെളിയുന്നുണ്ട്. ഏതായാലും അന്വേഷണം നടത്തുമ്പോൾ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരിക. ബാർ ഉടമകളുടെ സംഘടനയിലെ ചേരിതിരിവ് മുതലെടുത്ത് സസ്പെൻഷനിലുള്ള ഭാരവാഹിയെ കൊണ്ട് തന്നെയാണ് ശബ്ദ സന്ദേശം ഇരിയിച്ചത് എന്ന് ഇപ്പോൾ തന്നെ നമുക്കും വ്യക്തമായിട്ടുണ്ട്. അതായത് ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുടെ നേതാവ് സ്വന്തം പേരും സംഘടനയുടെ ഭാരവാഹിത്വവും പരിചയപ്പെടുത്തി ശബ്ദ സന്ദേശം ഇട്ടത് എന്തിനാണെന്ന് ഉത്തരവില്ല. പിരിവ് സംബന്ധിച്ച് സംസ്ഥാന നേതാവ് കാര്യങ്ങൾ കൃത്യമായി വെളിപ്പെടുത്തിയതോടെ ജില്ലാ നേതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മുങ്ങിയതും ഗൂഢാലോചനയിലേക്ക് വഴിതെളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ശബ്ദ സന്ദേശം ഇട്ട് കഴിഞ്ഞാൽ, കൃത്യമായ മെസ്സേജ് നൽകിക്കഴിഞ്ഞാൽ അതിനുള്ള എക്സ്പ്ലനേഷൻ നൽകാനുള്ള ബാധ്യതയും അദ്ദേഹത്തിനുണ്ട്. ഇതിവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇതാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. വാർത്ത വന്നയുടൻ പ്രതിപക്ഷ നേതാക്കളുടെ സ്വിച്ചിട്ട് പോലുള്ള പ്രതികരണങ്ങളും വാർത്താ സമ്മേളനങ്ങളും സ്വാഭാവികമായി ഉണ്ടായതല്ല. ചാനലുകൾ മുൻകൂട്ടി തയ്യാറാക്കിയ വാർത്തകളും പടച്ചുവിട്ടു. പക്ഷെ സംഗതി പാളിയതോടെ ബാർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റിന്റെ വാക്കുകളെ വളച്ചൊടിച്ച് രക്ഷപ്പെടാനും ചില ചാനലുകാർ ശ്രമിച്ചു. അതായത് സംഭവത്തിനകത്ത് നിജസ്ഥിതി കാര്യമായി പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ വാർത്തകൾ നൽകുന്നതിൽ തെറ്റില്ല. കാരണം പലതരത്തിലുള്ള വാർത്തകളാണ് മാധ്യമപ്രവർത്തകർ ലഭിക്കുന്നത്. യഥാർത്ഥ വസ്തുതകൾ കാര്യങ്ങളാണ് എല്ലാ മാധ്യമങ്ങളും നൽകേണ്ടതെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ ചില കാര്യങ്ങളുടെ സൂചനകൾ വെച്ചുകൊണ്ട് ചിലപ്പോൾ ട്രസ്റ്റഡായ സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ട് വാർത്ത നൽകേണ്ടി വരും. പക്ഷേ കാര്യങ്ങൾ ബോധ്യപ്പെട്ടാൽ അത് തിരുത്താനുള്ള ബാധ്യതയും അവർക്ക് തന്നെയുണ്ട്. ആ സത്യം ജനങ്ങളോട് വിളിച്ചു പറയാനുള്ള ബാധ്യതയും അവർക്ക് തന്നെയുണ്ട്. ഇവിടെയാണ് വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എക്സൈസ് വകുപ്പ് ഉൾപ്പെടെ മൂന്ന് കോൺഗ്രസ് മന്ത്രിമാർക്ക് പണം കൊടുത്തുന്ന മധുരാജാവ് തന്നെ വിളിച്ചു പറഞ്ഞു നടക്കാൻ നാണം കെട്ട അഴിമതി നടത്തിയ UDF സർക്കാരിന്റെ കാലത്തെ കഥകൾ വീണ്ടും ചർച്ചയാക്കാൻ മാത്രമേ
വ്യാജ ബാർക്കോഴ കേസ് കൊണ്ട് ഗുണം ചെയ്യൂ. അതായത് യു ഡി എഫിന്റെ കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള നോട്ട് യന്ത്രം അങ്ങനെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ ഓർക്കുന്നുണ്ട്. നോട്ട് എണ്ണാനുള്ള യന്ത്രം, കെ എം മാണി പ്രതിക്കൂട്ടിൽ, അങ്ങനെ പലതരത്തിലുള്ള ഇഷ്യൂസ് കത്തി നിന്നു. കെ ബാബുവിന്റെ കാലഘട്ടത്തിൽ വിവിധ ആക്ഷേപങ്ങൾ ആരോപണങ്ങൾ നിലനിന്നിരുന്നു. ഇങ്ങനെയുള്ള ബിജു രമേശ് അടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ വേറെ നിലനിന്നിരുന്നു. ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്വാഭാവികമായിട്ട് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ബാർ ലൈസൻസിന്റെ ഫീസ് തന്നെ വലിയ തോതിൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഫേവർ നൽകാനാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ച് നൽകിയല്ലേ ആദ്യം ചെയ്യേണ്ടത്. ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. പിന്നെ ഇല്ലാ കഥ, ചർച്ച ചെയ്യപ്പെടാത്ത വിഷയം ഇപ്പോൾ ചർച്ച ചെയ്തു എന്നാണ് പറയുന്നതെന്ന് മന്ത്രി രാജീവ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഒന്നാം തീയതിയിൽ ഡ്രൈഡേ മാറ്റാനായിട്ട് തീരുമാനങ്ങളോ ചർച്ചകളോ ഒന്നും മന്ത്രിതലത്തിൽ നടത്തിയിട്ടില്ല. ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതറിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഔദ്യോഗികമായ യാതൊരുവിധ ചർച്ചകളോ കാര്യങ്ങളോ നടത്തിയിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടൽ നടന്നിട്ടില്ല. ഇല്ലാത്ത കഥയെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നടത്തി വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇപ്പം നിയമസഭയിലേക്കുള്ള സമ്മേളനം നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ്. ഇതിനിടയിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നതിന് പിന്നിൽ വലിയ തോതിലുള്ള ഗൂഢാലോചനയുണ്ട് എന്ന് അത് പ്രമദൃഷ്ട്യാ തന്നെ വ്യക്തമാണ്. അതായത് ഒന്നാം തീയതിയിൽ ഡ്രൈഡേ അടക്കം മദ്യനയം അനുകൂലമാക്കാൻ ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്ന വിവാദ ശബ്ദരേഖയ്ക്കെതിരെ പ്രതികരിച്ചതാണ് ഇടുക്കി അണക്കരയിലെ സ്പൈസ് ഗ്രോവ് ഹോട്ടൽ ആൻഡ് റിസോർട്ട് അധികൃതർ. സംഘടന പണം നൽകാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പണം നൽകിയിട്ടില്ലെന്നും എക്സിക്യൂട്ടീവ് ഡയറക്ടർ അരവിന്ദ് അശ്വൻ പറഞ്ഞു. അനിമോന്റെ ശബ്ദരേഖയിൽ ഇടുക്കിയിൽ നിന്ന് സ്പൈസ് ഗ്രോവ് ഹോട്ടൽ മാത്രമാണ് പണം തന്നതെന്ന് പരാമർശിച്ചിരുന്നു. ഹോട്ടലിന്റെ പേര് പരാമർശിച്ചതായി വാർത്തകളിൽ കണ്ടു. പക്ഷേ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുമില്ല, ഞങ്ങൾ കൊടുത്തിട്ടുമില്ല. അത്തരത്തിലൊരു ചർച്ചയും ഉണ്ടായിട്ടില്ല. ഓഫീസ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനിമോനും സംഘടനയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. വ്യക്തമായി അറിയില്ലെന്നും അരവിന്ദ് അശ്വൻ പറഞ്ഞു. അനിമോനും ഷെയറുള്ള സ്ഥാപനമാണിതെന്നാണ് വിവരം. വിവാദ ശബ്ദരേഖ പുറത്തായ ശേഷം മാധ്യമങ്ങൾ പല പ്രാവശ്യം നേരിട്ടും ഫോണിലൂടെയും സമീപിച്ചെങ്കിലും ബാറുടമയായ അനിമോൻ പ്രതികരിച്ചിട്ടില്ല. അതായത് അണക്കരയിലെ ഗ്രോവ് ഹോട്ടൽ, ആ ഹോട്ടലുകാരാണ് ഈ പണം കൊടുത്തതെന്നും അവിടെ നിന്നാണ് ഇത് കിട്ടിയതെന്നും ആണ് വ്യക്തമായിട്ട് പറയുന്നത്. അതായത് ഇടുക്കിയിലെ പ്രധാനപ്പെട്ട അണക്കരയിലെ സ്പൈസ് ഗ്രോവ് ഹോട്ടൽ എന്ന് പറയുന്ന വലിയൊരു സംവിധാനമാണ്, ഒരു ബിസിനസ് സ്ഥാപനമാണ്. അതിന്റെ ഉടമസ്ഥൻ തന്നെ മാനേജർ അരവിന്ദ് കൃഷ്ണൻ തന്നെ നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഇത് സംഭവം തെറ്റാണ് എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ചാനലുകളും ഈ വാർത്ത നൽകിയവർ തന്നെ വീണ്ടും നേരിട്ടോ ഫോൺ മുഖേന ബന്ധപ്പെടാൻ അനിമോനെ വേണ്ടി ശ്രമിച്ചുവെങ്കിലും യാതൊരുവിധ വിവരവും പുറത്തു വന്നിട്ടില്ല. ഇതാണ് പറയുന്നത്. ഈ പറയുന്ന ഗൂഢാലോചന ഇപ്പോൾ തുടക്കത്തിലെ പാളിയിരിക്കുകയാണ്.